ഹായ് ഫ്രണ്ട്സ്, ഞാൻ മധുബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ വളരെ വേഗത്തിൽ നേടിയെടുക്കാനുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് വളരെ ഉചിതമാണ്. നിങ്ങൾ പ്ലാറ്റിനം 30 കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ബെഡിലോട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള 30 മിനിറ്റും അതുപോലെ നമ്മൾ ഉണർന്നതിന് ശേഷമുള്ള 30 മിനിറ്റും വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന മെഡിറ്റേഷൻ ടെക്നിക്ക്, ഞാൻ ഈ പറഞ്ഞ പ്ലാറ്റിനം 30 എന്ന് പറയുന്ന വളരെ ഫലപ്രദമായ സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഉത്തമം. രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത് ഈ മെഡിറ്റേഷൻ വളരെ ലളിതമായിട്ടുള്ള മെഡിറ്റേഷൻ തന്നെയാണ്, ആർക്കും ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് യാതൊരു ഡയറ്റിങ്ങോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന തന്നെയാണ്. ഇനിയിപ്പോൾ ഈ സമയത്തല്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം, ഒരു 21 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മെഡിറ്റേഷൻ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ഒന്ന് നേടിയതിന് ശേഷം അടുത്തതിലോട്ട് കടക്കുക, അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഏറ്റവും ശാന്തമായി നമ്മളൊരു ശല്യമില്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുക. മൊബൈൽ ഫോണിൻ്റെയോ കുട്ടികളുടെയോ അതുപോലെ വളർത്തുമൃഗങ്ങളുടെയോ ആരും പെട്ടെന്ന് കയറി വരുന്നു, അങ്ങനെ യാതൊരു തരത്തിലുള്ള ശല്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്തും കഴിവതും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ശാന്തമായി ഇരിക്കാനുള്ള ഒരു അന്തരീക്ഷം ആദ്യം സൃഷ്ടിച്ചെടുക്കുക. അതിനുശേഷം തറയിൽ സ്വസ്ഥമായിട്ട്, തറയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കസേര ഇരുന്നാലും മതി, സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു മാറ്റ് വിരിച്ച് അതിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നട്ടെല്ല് നിവർന്ന് തലയൊക്കെ നിവർന്നിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക ഉള്ളിലോട്ട്. ഓക്കെ, ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, മൂക്കിലൂടെ ഉള്ളിലോട്ട് എടുക്കുക. മൂക്കിലൂടെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വയറ് വീർത്ത് വരുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിൽ വരെ ശ്വാസത്തണം. അതുപോലെ ശ്വാസം കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം പുറത്തോട്ട് വിടുമ്പോൾ വയറിങ്ങനെ ഒട്ടിപ്പോകുന്നതായിട്ട്, ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ അറിയണം. അങ്ങനെയാണ് നമ്മൾ ദീർഘമായിട്ട് നമ്മളൊരു 4-5 തവണ അങ്ങനെ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് കൈകൾ തുറന്നു വെച്ചുകൊണ്ട് ചിന്മുദ്രയാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇരിക്കാം. അതിപ്പം നമ്മുടെ ശ്രദ്ധ ആദ്യം നമ്മുടെ ക്രൗൺ ചക്ര, സഹസ്രാരപത്മം എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവരിക. തലയുടെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുവരിക. അവിടെ ഒരു ദൈവീകമായ ഒരു മഞ്ഞ വെളിച്ചം, പ്രപഞ്ചശക്തിയുടെ ദൈവീകമായ ഒരു മഞ്ഞ വെളിച്ചം നിങ്ങളുടെ തലയിൽ തലയുടെ അടുത്തായി വരുന്നതായിട്ടും അത് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതായിട്ടും സങ്കല്പിക്കുക. അപ്പോൾ ഉള്ളിലോട്ട് പ്രവേശിച്ച് ആ മഞ്ഞപ്രകാശം നിങ്ങളുടെ തലഭാഗത്ത് നിലനിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ഈ മഞ്ഞപ്രകാശം നിങ്ങളുടെ ശരീരത്തിലെല്ലാം വ്യാപിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എല്ലാം മൂക്കിലൂടെ പുറത്തോട്ട് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. കറുത്ത രൂപത്തിൽ പുറത്തോട്ട് പോകുന്നതായിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ ആ മഞ്ഞപ്രകാശം നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ഇങ്ങനെ വ്യാപിച്ച് പോകുന്നതായിട്ട്, ചക്രാസിലൊക്കെ വ്യാപിച്ച് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങളെല്ലാം മൂക്കിലൂടെ പുറത്തോട്ട് പോയി തറയിൽ പതിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ശ്വാസം വീണ്ടും ഉള്ളോട്ട് എടുക്കുക. ഉള്ളോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ പരാജയത്തിന് കാരണമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതുപോലെ തന്നെ വാശി, മറ്റുള്ളവരുള്ള പക, വിദ്വേഷം, സ്നേഹമില്ലായ്മ, ഇതൊക്കെ മൂക്കിലൂടെ കറുത്ത രൂപത്തിൽ പുറത്തു പോകുന്നതായിട്ട് മനുഷ്യൻ വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ദൈവിക പ്രകാശം നിങ്ങളുടെ ഉള്ളിലൊക്കെ എല്ലായിടത്തും വ്യാപിക്കുന്നതായിട്ടും ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അസൂയ, കുശുമ്പ്, ഉന്നായ്മ, മറ്റുള്ളവരെ ദുഷിക്കാനുള്ള മാനസികാവസ്ഥ, ഇതെല്ലാം പുറത്തോട്ട് കറുത്ത രൂപത്തിൽ പോകുന്നതായിട്ട് മനുഷ്യൻ ചെയ്യാം. വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ആരോടെങ്കിലും നമ്മളെ ദൈവികമായ പ്രകാശം ഉള്ളിൽ പ്രവേശിക്കുന്നു. അതോടൊപ്പം ഉള്ളിൽ നിന്ന് നമ്മൾ ആരോടെങ്കിലുള്ള പക,
ഇതൊക്കെ പുറത്തോട്ട് പോകും. വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ദൈവിക പ്രകാശം നിങ്ങളുടെ ശരീരത്തിലൊക്കെ വ്യാപിക്കുന്നു. ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലുള്ള എല്ലാ ഊർജ്ജങ്ങളും കറുത്ത രൂപത്തിൽ മൂക്കിലൂടെ പുറത്തു പോകും. ഇങ്ങനെ നിങ്ങൾ കുറച്ചു നേരം ചെയ്യുക. എപ്പോഴാണോ ഈ മൂക്കിലൂടെ കറുത്ത പ്രകാശത്തിന് പകരം മഞ്ഞ പ്രകാശം, ദൈവികമായ പ്രകാശം തന്നെ പുറത്തോട്ട് പോകുന്നതെന്ന് ഫീൽ ചെയ്യുന്നു, അത്ര വരെ ഇത് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം പുറത്തോട്ട് കളയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ശാന്തമായിട്ട് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നന്ദിയുണ്ട്. നമുക്ക് നല്ല ശരീരം തന്നിട്ടുണ്ട്, കാഴ്ചയുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഉള്ള കാര്യങ്ങൾക്കുള്ള നന്ദി മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുക. അതുകൂടാതെ നമുക്ക് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുന്നതായിട്ട്, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മാപ്പ് കൊടുക്കുന്ന അവർക്കൊക്കെ മാപ്പ് കൊടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ മനസ്സ് വളരെ കൂൾ ആൻഡ് കാമായി, വളരെ ശാന്തമായി. ഇനി കുറച്ച് നേരം നിങ്ങളെ ശ്വാസം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം ഉള്ളിലാണോ പുറത്താണോ, ഉള്ളിലാണോ പുറത്താണോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി കൃത്രിമമായിട്ട് ശ്വസിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ശ്വാസഗതി എവിടെയാണ്, ശ്വാസം ഉള്ളിലാണോ പുറത്താണോ, ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. ചിന്മുദ്രയിൽ ഇരിക്കാൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ചിന്തകൾ അധികം കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യം ആഗ്രഹിക്കാം. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളിപ്പം ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു ജോലിയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം, വീട് വെക്കുന്ന കാര്യമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ആ കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു എന്താ പറയുക, ഒരു നിറമുള്ള ചിത്രമായിട്ട് ഉള്ളിലോട്ട് കൊണ്ടുവരിക. അത് ശരിക്ക് നിങ്ങൾ കിട്ടിയതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക. ആ ശരിക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു, നടന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ശാന്തമായി അത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ശരിക്കത് കിട്ടിയ അപ്പോൾ ഒരു ഇമോഷൻ, അത് കിട്ടിയ ഒരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറപ്പെടട്ടെ. നിങ്ങളുടെ ചിന്താ തരംഗങ്ങൾ ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അത് കിട്ടിയ അനുഭവം. അപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, നിങ്ങളുടെ ജീവിതഗതിയിലുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ സംസാര രീതിയിലുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ യാത്രയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളത് ശരിക്കത് കിട്ടിയതായിട്ടുള്ള അനുഭവം, മറ്റുള്ളവർ നിങ്ങളെങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വില, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, അതൊക്കെ ശരിക്കും അത് കിട്ടിയതായിട്ടുള്ള അനുഭവം ശരിക്കും നിങ്ങൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുക. ഓക്കെ, ആ വിഷ്വലൈസേഷന് കുറച്ച് സമയം എടുത്തുകൊണ്ട് അത് വളരെ ആ സ്വപ്നത്തിൽ അത് കിട്ടിയതായിട്ടുള്ള അതിൽ നിങ്ങൾ ജീവിക്കുക, ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ആ കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ലഭിച്ചതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഫീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, തൂക്ക്, അങ്ങനെ സകലത് കൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം, അത് കിട്ടിയതായിട്ടുള്ള അനുഭവം ഫീൽ ചെയ്യണം. ആ ഇമോഷണൽ വൈബ്രേഷൻസ് യൂണിവേഴ്സിലോട്ട് നമുക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ആഗ്രഹം, ഈ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നതിന് വളരെയധികം നന്ദി, എന്നിലെത്തിച്ചു തന്നതിന് വളരെയധികം നന്ദി എന്ന് യൂണിവേഴ്സിനോട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്, ഇത് ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്, എനിക്കത് കിട്ടിയിരിക്കുന്നു, അത് ഞാൻ അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാനിത് അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ആ പ്രപഞ്ചശക്തിയിൽ നമ്മളത് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്നിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം സർവശക്തൻ്റെ കയ്യിൽ നിങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ സംശയത്തിൻ്റെ ഒരു കാര്യമില്ല, നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇത് നല്ല രീതിയിൽ നടന്നു വരാൻ വേണ്ടി. ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സർവേശ്വരനോട് നന്ദി പറയാം. ഇങ്ങനെയൊരു സംഭവം എനിക്ക് നേരിട്ടതിന് നന്ദി എന്നൊരിക്കൽ കൂടി പറയാം. എന്നിട്ട് നിങ്ങൾ സാവധാനം ശ്വാസത്തിലൊരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം ദീർഘമായി ഒന്ന് രണ്ട് തവണ ശ്വസിച്ചതിന് ശേഷം സാവധാനം കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണിന് മുകളിൽ വെക്കുക, കൈ നല്ലപോലെ ചൂടാക്കുക. അതിനുശേഷം
അണ്ണന് മുകളിൽ വെച്ചിട്ട് സാവധാനം പുഞ്ചിരിയോടുകൂടിയിട്ട് കണ്ണുകൾ തുറക്കുക. ഓക്കെ, ഒരു 20 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ സമയത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ന സമയത്താണ് ചെയ്യേണ്ടതെന്ന്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുവോ, എത്രമാത്രം ആത്മാർത്ഥമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുവോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ പലർക്കും വിഷ്വലൈസേഷൻ ചിലപ്പോൾ നടക്കില്ല ആദ്യഘട്ടത്തിൽ നിന്നും, കുഴപ്പമില്ല, 2-3 ദിവസം ചെയ്യുമ്പോൾ ശരിയായിക്കോളും. കോൺസെൻട്രേഷൻ ഒന്നും ആദ്യഘട്ടത്തും കിട്ടില്ല. തുടർച്ചയായി ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. 1-2 ദിവസം ചെയ്തിട്ട് ഉപേക്ഷിക്കരുത്. നിരന്തരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം 10 ദിവസം ഒരുപാട് നാളുകളൊക്കെ ചെയ്യുമ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് കുറച്ച് കൂടുതൽ സമയം അധികം ചെയ്യേണ്ടി വരും. അത് നിരാശപ്പെടേണ്ട കാര്യമില്ല, ഇതൊന്നും നടക്കില്ല അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. 100% ഇത് നടന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രമായി തീവ്രമായിട്ട് വേണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ച കാര്യം പ്രപഞ്ചശക്തിയിൽ ലഭിച്ചതായി സമർപ്പിച്ചു കഴിഞ്ഞു. സമർപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറക്കാൻ മതി. അപ്പോൾ ചിന്തകളുടെ എണ്ണം കുറക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധ വർദ്ധിക്കും, നമുക്ക് സമ്മർദ്ദങ്ങൾ കുറയും, മാനസികമായി നല്ല സ്വസ്ഥത നേടാൻ വേണ്ടി സാധിക്കും. മാനസികമായിട്ടുള്ള സ്വസ്ഥത കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ശാന്തമായി മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എപ്പോഴും നല്ലത് തന്നെയാണ്. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളെ ആസ്വദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കൗൺസിലിങ്ങിന് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിർവാണ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമുണ്ട്. മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. അത് ഓരോ ജില്ലകളിലായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 6-7 തീയതികളിൽ കൊല്ലം ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൽ താല്പര്യമുള്ളവർക്കും കമൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അംഗങ്ങളാവാം. അംഗങ്ങളാവുന്നതിനായിട്ട് വാട്സാപ്പ് നമ്പർ കാണും. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ ചെയ്യുന്ന ജോലിയും വെച്ചുകൊണ്ട് ഡീറ്റെയിൽസ് അയക്കുക. നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ എൻ്റെ ചാനലിൽ കാണുക. പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ പ്രോത്സാഹനമാണ് പ്രേരണയാവുന്നത്. മറ്റുള്ളവരിൽ എത്തിക്കുക, ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.